ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക, എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മളീ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. എച്ച് ഡി ക്വാളിറ്റിയിലെ ഫോട്ടോയും വീഡിയോയും എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. ഈ മോഹൻലാലിൻ്റെ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ ആരുടെയെങ്കിലും ഫോട്ടോ വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാണ്ട് ഷെയ്ക്ക് എഫറ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഏഴാം തീയതിയിലെ ഷെയ്ക്ക് എഫറ്റും ഏഴാം തീയതിയിലെ ബീറ്റ് മാർക്കും, ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഏഴാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ക്ലിക്ക് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോങ് കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പുകളും കൊടുത്തിട്ടുണ്ട്. ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ക്ലിക്ക് ചെയ്യുക. താഴെ എഡിറ്റ് ഗ്രൂപ്പ് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോൾ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് മൂന്ന് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ പേരോ നമ്മുടെ കറക്റ്റായ നിക് നെയിമോ ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇത് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ മോഹൻലാലിൻ്റെ സ്ഥാനത്ത് നമ്മുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കുക. ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ ഡൗൺലോഡ് ചെയ്താലേ എഴുതി കാണിക്കുന്നുള്ളു, മിസ്സിങ് ഫോൺ എന്നായി എഴുതി കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഈ ബർത്ത്ഡേ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക, ഈ കറക്റ്റ് ആ ഡേറ്റ് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നെക്സ്റ്റ് കാണുന്നത് ഹാപ്പി ബർത്ത്ഡേ ആണ്, നമുക്ക് ചേഞ്ചിൻ്റെ കാര്യമില്ല. അതിനുശേഷം ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ സ്ക്രീൻ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പി എൻ ജി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക, അതെങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഗ്രൂപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ഫോട്ടോസുകൾ കുറച്ച് എഡിറ്റ് ചെയ്യണം. അത് അലൈറ്റ് മോഷനിലാണ്. പി എൻ ജി ഫോട്ടോസ് എഡിറ്റ് ചെയ്യാണ്ട് വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആദ്യമേ ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഹോം പേജ് എടുത്ത ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം 9:16 ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഫുൾ എച്ച് ഡി കൊടുക്കുക, ഫ്രെയിം റേറ്റ് 30 ആക്കുക, ബ്ലാക്ക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടും സെലക്ട്. ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നമ്മൾ ആരുടെ ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അയാളുടെ ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക, ഫിൽ കോമ്പൻസേഷൻ എഡിറ്റ് കൊടുത്താൽ മതി. അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കറൻറ്റ് ഫ്രെയിം ആസ് പി എൻ ജി എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഫോട്ടോസുകളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് ഇതുപോലുള്ള ഫോട്ടോസുകൾ ഒരു 15-20 ഫോട്ടോകളും നിങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് വെക്കുക. എഡിറ്റ് ചെയ്ത ശേഷം വേണം എഡിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള നമുക്ക് അലൈറ്റ് മോഷൻ എഡിറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായി ഇങ്ങനെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കറൻറ്റ് ഫ്രെയിം ആസ് പി എൻ ജി ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കണം. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറിയിലായിരിക്കും ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത്. താഴെ ഗ്യാലറി കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ മാത്രം, ഫുൾ സ്ക്രീൻ ആയുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം സ്കാനിങ് വരുന്നൊക്കെ നെറ്റ് ഓൺ ആക്കിയിരിക്കണം. സ്കാൻ ചെയ്ത ശേഷം താഴെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എറൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എറൈസ് ക്ലിക്ക് ചെയ്യുന്നത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമാണ്. സേവ് ടു ഗ്യാലറി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക. അലൈറ്റ് മോഷൻ എടുത്ത ശേഷം നമ്മുടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളെ റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു ഫോട്ടോസ് ആഡ് ഗ്രീൻ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന 8:16 ms ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ഈ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. എടുത്ത ശേഷം ഇവിടെ താഴെയായിട്ട് ഒരു ഗ്രീൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, രണ്ട് യെല്ലോ കഴിഞ്ഞ് താഴെ കാണുന്ന അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആകുന്നു. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുന്നത് വീണ്ടും താഴെയായിട്ട് ഒരു ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ആ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക. ആ ഗ്രൂപ്പും സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. വീണ്ടും ഒന്നുകൂടി ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അവിടെ ഗ്രീൻ സ്ക്രീൻ കാണാൻ സാധിക്കും, അതും ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, ഇത്രയും മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളൊന്ന് പ്ലേ ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ട് ആ ഫോട്ടോ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് വരുന്ന കാണാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമുക്ക് എവിടെയായിട്ട് യൂണിവേഴ്സൽ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റിയ ശേഷം നമ്മുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ അതിനായിട്ട് ആദ്യം ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ ആ സെയിം ഗ്രൂപ്പ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക, അതിനകത്ത് ഇവിടെ യൂണിവേഴ്സൽ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റിയ ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. ഈ യൂണിവേഴ്സൽ നിന്ന് മാറ്റിയ ശേഷം ഇപ്പം മമ്മൂട്ടി ഇടാണ്ട് നമുക്ക് മെഗാ സ്റ്റാർ എന്ന് കറക്റ്റായിട്ട് കൊടുക്കാം. ഇതിപ്പം നിങ്ങളുടെ പേരാണ് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കുക, ഇത്രയും മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ബാക്ക് അടിക്കുക, കറക്റ്റായിട്ട് ബാക്ക് അടിക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഗ്രൂപ്പാണ്, 12 സെക്കൻഡ് മുതൽ നമ്മൾ ഒരു 5 ഗ്രൂപ്പ് കറക്റ്റായിട്ട് പേശി കൊടുക്കണം. അതിനായിട്ട് ബാക്ക് അടിക്കുക, ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്ത് ഇവിടെ 2 ഫോട്ടോസ് കഴിഞ്ഞ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയറ് സെലക്ട് ചെയ്യുക. കോപ്പി ലെയറ് സെലക്ട് ചെയ്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. എടുത്ത ശേഷം റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്ന നേരത്ത് വലിയ 12 സെക്കൻഡിന് ശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക. വീണ്ടും കറക്റ്റായിട്ട് ഇങ്ങനെ 5 തവണ പേസ്റ്റ് ലെയർ കൊടുക്കുക, 5 തവണ കറക്റ്റായിട്ട് ഇങ്ങനെ സെയിം ഗ്രൂപ്പ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് 5 ഗ്രൂപ്പിലും കറക്റ്റായിട്ട് കൊടുക്കുക. ടൈം 17 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് വരെയുള്ള ടൈം വരെയുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഗ്രൂപ്പ് ഫോട്ടോസ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുന്നത് ഇവിടെ 3 ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ടോപ്പിൽ കാണുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അതിനകത്ത് ലാലേട്ടൻ ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ഗ്രൂപ്പിലും സെയിം ഫോട്ടോയും താഴെ കൊടുത്തിരിക്കുന്ന മാത്രം ഡിഫറൻ്റ് ആയിട്ട് ഫോട്ടോയും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ഗ്രൂപ്പിലും സെയിം ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് ആ സെയിം ഫോട്ടോ തന്നെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് മാത്രം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ട് ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത 5 ഗ്രൂപ്പിൽ ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് നോക്കി. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ലെങ്ത് കൂടി പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ലെവലെ കൊണ്ടുവച്ച ശേഷം ഇപ്പോൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ ഗ്രൂപ്പ് ലെങ്ത് കൂടിയിട്ടുണ്ട്, അതേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ച് ട്രിം ചെയ്തത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ബാക്കിയുള്ള ഗ്രൂപ്പും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം മുമ്പ് ചെയ്തതുപോലെ തന്നെ മുകളിൽ കൊടുത്തേക്ക് 2 ഗ്രൂപ്പിൻ്റെ സെയിം ഫോട്ടോയും താഴെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ വരെയുള്ള 4, 5 ഗ്രൂപ്പും കൊടുത്തിട്ട് 5 ഗ്രൂപ്പിലും കറക്റ്റായിട്ട് കൊടുക്കുക. 17 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചേഞ്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഫുൾ സ്ക്രീൻ ആക്കേണ്ട കാര്യമില്ല. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ സെയിം ആയിട്ടുള്ള ഫോട്ടോസാണ് ആഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ വരെയുള്ള കറക്റ്റായിട്ട് സ്ഥലത്ത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഓരോ ബീറ്റ് മാർക്കനുസരിച്ച് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റെ വരെ കറക്റ്റായിട്ട് ഗ്രൂപ്പ് കഴിഞ്ഞ് ബാക്കി എൻ്റെ വരെ ഉള്ളടത്ത് കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഷെയ്ക്ക് അപ്പിനെ ടേബിൾ എടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് 2 ഗ്രൂപ്പ് ഫോട്ടോസ് കൊടുത്തിട്ട് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി എടുക്കുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുക്കുന്നു. അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ഇവിടെ വന്ന ശേഷം ഇവിടെ കറക്റ്റായിട്ട് 17 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് 21 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് കറക്റ്റായിട്ടുള്ള സെയിം എഫക്റ്റുള്ള എഫക്റ്റ് തന്നെ പേസ്റ്റ് കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ കോപ്പി എടുത്താൽ ആ ഫസ്റ്റ് ഫോട്ടോ എഫക്റ്റ് കറക്റ്റായിട്ട് 21 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് വരെയുള്ള ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ആ ഗ്രൂപ്പ് കഴിഞ്ഞ് വരുന്ന സ്ഥലം മുതൽ 21 മില്ലി സെക്കൻഡ് വരെ. അതിനുശേഷം വീണ്ടും നമ്മൾ ഷെയ്ക്ക് അപ്പിനെ ടേബിൾ എടുക്കുക. അവിടെ 2ാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ഇത്ര എഫക്റ്റ് വീണ്ടും കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക, ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. എടുത്ത ശേഷം നമ്മൾ എഫക്റ്റ് കൊടുക്കാത്ത ഫോട്ടോസുകൾ ലാസ്റ്റ് 4 എണ്ണം കാണും, അത് കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 21 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ഫോട്ടോകൾക്കും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് അപ്ലൈ എടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ എൻ്റെ വരെയുള്ള ഫോട്ടോകൾ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമ്മളൊരു വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് സ്റ്റാർട്ടിംഗ് വരെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്ന ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് നമ്മൾ വലിയൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഗ്രൂപ്പ് കഴിഞ്ഞ് വരുന്ന സ്ഥലം വരെ കറക്റ്റായിട്ട് ടൈമെന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് വരെ എത്തിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം
ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ കൊണ്ടുവച്ചാൽ മാത്രം മതി. കണ്ടല്ലോ, ഇത്തരം ചെയ്യുന്നത് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഫോട്ടോസും വീഡിയോസും അങ്ങനെ ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഫുൾ എച്ച് ഡി ആക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വരാനത്തെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.